بالبنت. അടുത്ത നമ്മുടെ റിപ്പോർട്ട് വായനയിലേക്ക് പോകാം നമുക്ക്. അടുത്തതായി കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് വായന പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ രമ്യ രാജേഷിനെ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കോർക്ക് സീറോ മലബാർ സമൂഹത്തിന്റെ കീഴിലുള്ള 9 കുടുംബങ്ങളുടെ ഒരു ആത്മീയ കൂട്ടായ്മയാണ് സെന്റ് ഫ്രാൻസിസ് യൂണിറ്റ് കുടുംബയോഗം. 2015 ഒക്ടോബർ 3 സെന്റ് ഫ്രാൻസിസ് യൂണിറ്റിന്റെ 2-ാമത്തെ വാർഷികാഘോഷം യൂണിറ്റിലെ 9 കുടുംബങ്ങളുടെയും സജീവ സാന്നിധ്യത്തിൽ ബിജു ആൻഡ് ഷീനയുടെ ഭവനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് നീലങ്കാവലച്ചന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടി നടത്തപ്പെട്ടു. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. 2015 ഡിസംബറിൽ കൂടിയ കുടുംബ കൂട്ടായ്മയിൽ ജോമോനെ പ്രസിഡന്റായും രമ്യാനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. 2-ാം വാർഷികത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ പല കാരണങ്ങളാൽ 2016 കൃത്യമായി കുടുംബയോഗം നടത്താൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാർഷികവും നടന്നില്ല. 2016 നവംബറിൽ കോർക്ക് സീറോ മലബാർ സഭയുടെ പുതിയ ചാപ്പിളിനായി ഫാദർ സിബി അറയ്ക്കൽ സ്ഥാനമേറ്റു. അതിനുശേഷം കുടുംബ കൂട്ടായ്മ അച്ഛന്റെ നേതൃത്വത്തിൽ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ വണക്കമാസാചരണവും ഒക്ടോബറിൽ കൊന്തയും ഓരോ ഭവനത്തിലും നടത്തപ്പെട്ടു വരുന്നു. കഴിഞ്ഞ മാസം ഷീല ജോൺസിന്റെ ഭവനത്തിൽ ബഹുമാനപ്പെട്ട സിബി അച്ഛന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മയിൽ അച്ഛൻ ചില സജഷൻസ് പറയുകയുണ്ടായി. ഞായറാഴ്ചകളിൽ നടക്കുന്ന കുർബാനയിൽ ഒരു ബൈബിൾ റീഡിംഗ് കുടുംബ കൂട്ടായ്മ യൂണിറ്റുകളിൽ നിന്നും ഒരാൾ വായിക്കുവാൻ നിർദ്ദേശിച്ചു. ആദ്യ വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന ആരാധന യൂണിറ്റ് ബേസിൽ ലീഡ് ചെയ്യുവാൻ സജസ്റ്റ് ചെയ്തു. ഈ മാസം ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് ഫ്രാൻസിസ് യൂണിറ്റിന്റെ വാർഷികാഘോഷം ഒക്ടോബർ 7 നടത്താമെന്ന് യോഗത്തിൽ തീരുമാനിക്കപ്പെട്ടു. നമ്മുടെ യൂണിറ്റിന്റെ മുൻകാല പ്രസിഡന്റായിരുന്ന ടോണി ചാഡിന്റെയും സെക്രട്ടറി ആയിരുന്ന ചേച്ചിയുടെയും പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. നമ്മുടെ യൂണിറ്റിലേക്ക് പുതിയ അംഗങ്ങളായി വന്ന റോബി ചേട്ടനെയും ഷേർലി ചേച്ചിയെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിറ്റിന് ആത്മീയ നേതൃത്വം നൽകി വരുന്ന ബഹുമാനപ്പെട്ട സിബി അച്ഛനെയും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ ചുക്കാൻ പിടിക്കുന്ന ജോമോനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥ പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് ഞാനിവിടെ സമർപ്പിക്കുന്നു. Next is our cultural programs. I am sure that these small tiny tots would like to... Sorry. Report to Masa Akate then. I give you another note. Masa Akate. Thank you very much. പുട്ടു തൊടിച്ചിട്ട് നിന്നെ അറിയും.
Franciscan Order. He was born in Assisi. He died on the 3rd of October, but we celebrate his feast day on the 4th of October every year to commemorate the life of Saint Francis. He's one of the most religious figures in history. He was a deacon and a preacher. Saint Francis abandoned his life of luxury and devoted his life to God. Francis' devotion to God is expressed through his love for all creation. For all of God's creation. Francis cared for the poor and sick. He preached sermons to animals and praised all creatures as brothers and sisters under God. So he was often known as the patron saint of animals and natural environment. Jesus commanded him to rebuild the Christian church and to live in poverty. When Pope Francis was elected head of the church, he chose the name Francis after Saint Francis of Assisi because Saint Francis was the man of poverty, the man of peace, the man who loved and protected creation. In short, I would say that Saint Francis is a living spirit to all Christians, and as being Christians, I think we should all follow him as he taught us. I wish you all every blessing of this wonderful day. Thank you. നമ്മുടെ സ്വർഗീയ അപ്പച്ചന്റെ വലിയ സ്നേഹത്തെ കുറിച്ച് ഈശോ നമുക്ക് പഠിപ്പിച്ച് തന്ന കഥയാണ് ദൂർദ്ധപുത്രന്റെ ഉപമ. ആ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു പിതാവിന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. മൂത്ത മകൻ പിതാവിനെ കൂടെ നല്ലവനായി സഹായിച്ചു ജീവിച്ചു. എന്നാൽ ഇളയ മകൻ സ്വത്തിന്റെ ഓഹരി വാങ്ങി ദൂരദേശത്തേക്ക് പോയി പാപജീവിതം നയിച്ച് പണമെല്ലാം നശിപ്പിച്ച് ജീവിക്കാൻ വകയില്ലാതെ പന്നി മേയ്ക്കുന്ന ജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ടി വന്നു. വിശപ്പെടുത്താൻ അവന് പന്നിയുടെ തീറ്റ പോലും അവന് കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധം വന്നു. എന്റെ പിതാവിന്റെ അടുക്കൽ എത്രയോ ജോലിക്കാർ സുഭിക്ഷമായി ജീവിക്കുന്നു, എന്നാൽ ഞാനോ ഇവിടെ കഷ്ടപ്പെടുന്നു. അപ്പോൾ അവന്റെ പിതാവിന്റെ അടുക്കലേക്ക് യാത്രയായി. പിതാവ് അവനെ ദൂരെ തന്നെ വെച്ച് കണ്ടു. അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ദൂർദ്ധപുത്രൻ പിതാവിനോട് പറഞ്ഞു, പിതാവെ, എന്നോട് ക്ഷമിക്കുമേ, അങ്ങനെ ദാസനായി എന്നോട് സ്വീകരിക്കുമേ. മകനാവാനുള്ള യോഗ്യത എനിക്കില്ല. എന്നാൽ പിതാവ് മകനായത് തന്നെ സ്വീകരിച്ചു. നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കെട്ടിയത് ഒരു വലിയ വീട് തുടങ്ങി. നല്ല മോതിരം എടുപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു, പാദരക്ഷകൾ അണിയിച്ചു. വയലിൽ നിന്ന് വന്ന ഈ മൂത്ത മകൻ ഇതൊക്കെ കണ്ട് അസൂയപ്പെട്ടെങ്കിലും അവനെയും പിതാവ് ശാന്തനാക്കി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ മാതാപിതാക്കന്മാരെ ഈ കഥയിൽ ദൂർത്ത പുത്രങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നു. അവന് അമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് സ്നേഹത്തോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വർഗീയ അപ്പച്ചനും കൈപ്പിച്ചിട്ട് നടത്താനുള്ള നമ്മുടെ ബെസ്റ്റ് അമ്മയും കവി മാതാകാമാരും സകലവിഷ്ടരും ഉള്ളതിനാൽ നാം ഈശോയിലാണ് നന്ദി പറഞ്ഞ് സ്വർഗം ലക്ഷ്യം വെച്ച് നടന്ന് നീങ്ങാം.
ഈശോയുടെ നല്ല മക്കളായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നന്ദി. ജയ് ക്രൈസ്റ്റ്. മേരി മൻ കി
Thank you.
Thank you.
വെരി മച്ച്. അങ്ങനെ പെട്ടെന്ന് Lavani and the song is Pinga. Pinga and Bore Pinga. I would like to welcome Krista Rajesh, Eva Bijo, Josiah Jomon, and the little sweet doll, Janisha Jomon, on the stage, please. Thank you. Thank you very much once again.
I would like to welcome Sissy and whoever wants to give the gifts on the stage. സെന്റ് ഫ്രാൻസിസ് യൂണിറ്റിന്റെ പേരിൽ ചെറിയൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതിനായി നമ്മുടെ സിബി അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുഞ്ഞുമക്കളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഇവിടെ പേര് വിളിക്കുന്നതനുസരിച്ച് ഓടി ഓടി വന്ന് അച്ഛനിൽ നിന്ന് സമ്മാനം വാങ്ങിക്കേണ്ടതാണ്. ആദ്യം കെയ്റ്റ് രാജേഷ്. അതുപോലെ സ്കൂളിന്റെയും ഹോംവർക്കുകളുടെയും തിരക്കിനിടയിലും ഇല്ലാത്ത സമയം കണ്ടെത്തി ഈ ഒരു ആഴ്ചക്കാലം നമ്മുടെ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചെടുക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്ത കുട്ടികൾക്ക് സ്പെഷ്യൽ സമ്മാനമുണ്ട്. ആദ്യമായി ടീന ടോണി, സോറി ടീച്ചർ ടോണി, ജോയൽ ജോമാൻ ആൻഡ് ഈവ ബിജു. താങ്ക് യു ഫാദർ ഫോർ യുവർ ടൈം. അടുത്തത് നമ്മളിവിടെ കുറച്ച് ഗെയിമുകൾ കളിച്ചിരുന്നു, അതിനുള്ള സമ്മാനം കൊടുക്കുന്നതിനായി ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് ജോമാൻ മെത്തത്തിലിനെ ക്ഷണിക്കുന്നു. Passing the ball, first prize, Janisa Joman. Second prize, Steve Jayesh. ഓടി അങ്ങ് പോലെ ഓടി പോലെ അവിടെ നിൽക്കണം, ഒരു സെക്കൻഡ് നിൽക്കണേ. അടുത്തത് ലേഡീസിന്റെ മ്യൂസിക്കൽ ചെയർ ആണ്, അതിന്റെ ഫസ്റ്റ് പ്രൈസ് സെബി ബിജു. സെക്കൻഡ് പ്രൈസ് രമ്യ രാജേഷ്. അടുത്തത് ജെൻസിന്റെ മ്യൂസിക്കൽ ചെയർ ആണ്, ഫസ്റ്റ് പ്രൈസ് ബിജു മാത്യു. സെക്കൻഡ് പ്രൈസ് രാജേഷ് ജോസഫ്.
എല്ലാവരും സഹകരിച്ചതിന് ഒത്തിരി നന്ദി. നമ്മുടെ ഈ യൂണിറ്റ് വാർഷികത്തിന് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. എന്റെ രക്ഷിതമായിരിക്കുന്ന ജോലി ഓട്ടോ സയൻസ് ആണ്. ആദ്യമായി തന്നെ സയൻസ് പറയേണ്ടത് ബഹുമാനപ്പെട്ട സി ബി എച്ച് ആണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടുകൂടി ഈവനിങ്ങിൽ നമുക്കൊപ്പം പാർട്ടി ചേർന്ന സി ബി എച്ചിനെ സെന്റ് ഫ്രാൻസിസ് യൂണിറ്റിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഹാർദവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് കൾച്ചറൽ കമ്മിറ്റി കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ബിജു പൗലോസ് ആൻഡ് ബിജു മാത്യുവിനാണ്. ഇത്രയും ഭംഗിയായി ഈ പ്രോഗ്രാം സറേഞ്ച് ചെയ്തതിന്റെ പിന്നെ നിങ്ങളുടെ കഠിനാധ്വാനമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനായി സെന്റ് ഫ്രാൻസിസ് യൂണിറ്റിന്റെ പേരിൽ ബിജുവിന് രണ്ട് ബിജുവിനും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഫുഡ് കമ്മിറ്റി കൺവീനറായി പ്രവർത്തിക്കുന്ന ജാൻസി ചേട്ടനും രാജേഷനുമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലതാണെന്ന് പറയാം. ഫ്രാൻസിസ് അസീസിയുടെ മാത്യസിനോട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.
ആവശ്യത്തിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാതെ ആക്കി തീർക്കണമേ. കർത്താവായിശോയെ, ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഭക്ഷിക്കാൻ പോയി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഞങ്ങളുടെ ഭക്ഷണപദാർത്ഥങ്ങളെ പ്രത്യേകമായിട്ട് ആശീർവദിക്കണമേ. ഇവ ഭക്ഷിക്കുന്ന ഞങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് ചേർക്കുവാനും ഇടയാക്കി തീർക്കണമേ. അവ ഭാഗം ചെയ്യുന്നവരെയും ഭക്ഷിക്കുന്ന ഞങ്ങളെയും പ്രത്യേകമായ വിധത്തിൽ അവിടുത്തെ സ്നേഹം കൂട്ടായ്മയിലേക്ക് വരുത്തണമേ. ഞങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഭക്ഷണപദാർത്ഥത്തെ പ്രത്യേകമാവിധം അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളെ രണ്ടു പ്രാവശ്യം നിന്നാറേ ഫോട്ടോ എടുക്കണം.